ഗാന്ധിജിയുടെ തത്വശാസ്ത്രത്തെയും ജീവിത വീക്ഷണത്തെയും വേറിട്ട രീതിയിൽ കാണുകയാണ് പ്രശസ്ത കലാകാരൻ റിയാസ് കോമു. 1938 പകർത്തിയ ഗാന്ധിജിയുടെ ഒരു ചിത്രത്തിനൊപ്പം രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ ചേർത്ത് വയ്ക്കുന്ന ഇൻസ്റ്റലേഷൻ ഫോർട്ട് കൊച്ചിയിലെ കാശി ആർട്ട് കഫേയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിൽ കൊച്ചിയിൽ നിന്നും ഗാന്ധിയെന്നാണ് റിയാസ് കോമു തന്റെ ഗാന്ധി ഇൻസ്റ്റലേഷന് പേര് നൽകിയിരിക്കുന്നത്. തലയോട്ടിമുദ്രയുള്ള തറയോടുകൾ പാകിയ മുറിയിൽ ചുവന്ന പശ്ചാത്തലത്തിൽ കറുപ്പിലും വെളുപ്പിലും ഗാന്ധിജിയുടെ 5 ഛായാചിത്രങ്ങൾ. വിവേചനത്തിന്റെ ധാർഷ്ട്യം മുൻവരിപ്പല്ലുകൾ തകർത്തിട്ടും പൊലിയാത്ത പുഞ്ചിരിയായി ക്യാൻവാസിൽ ഗാന്ധി. പക്ഷേ ആ കണ്ണുകളിൽ ചിരിയിലൊളിപ്പിക്കാനാകാത്ത വിഷാദം. ഗാന്ധിയുടെ സങ്കടത്തിന് ഉത്തരം തേടുകയാണ് കലാകാരൻ. ചിത്രങ്ങൾക്കു മുമ്പിലെ കണ്ണാടിമേശയിൽ സ്വതന്ത്ര ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും നെറികെട്ടതെന്ന് കലാകാരൻ കരുതുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും ഓർമ്മകൾ ആലേഖനം ചെയ്ത ശിലാഖണ്ഡങ്ങൾ. കല്ലെറിയപ്പെട്ട ദേവതകൾ എന്ന റിയാസ് കോമുവിൻ്റെ തന്നെ മറ്റൊരു ഇൻസ്റ്റലേഷനാണിത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ, അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ചർച്ച ചെയ്യാതെ, വെറും ഗാന്ധിയെ ഒരു അടിച്ചു വരാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റഫറായിട്ട് മാറ്റുന്ന ഒരു അത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥ, അപ്പോൾ അതിനെ ക്രിട്ടിക്ക് ചെയ്യുക. ആർക്കും എടുത്തുപയോഗിക്കാവുന്ന ചിഹ്നമായി ഗാന്ധിജി മാറുന്ന കാലത്ത് ഗാന്ധി സ്മൃതി പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവാകേണ്ടതുണ്ടെന്ന് റിയാസ് കോമു. അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട വിശുദ്ധനായി രാജ്യത്തിന് ഗാന്ധിജിയെ ആവശ്യമില്ലെന്നും കലാകാരൻ ഓർമ്മിപ്പിക്കുന്നു. സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.